Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah rabbil alamin. Salatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'du. Bismillahirrahmanirrahim. Wa man ahsana qawlan mimman da'a ila Allahi wa 'amila shalihan wa qala innani minal muslimin. സഹോദരങ്ങളെ, ലോക സൃഷ്ടിപ്പിന്റെ ഏതുകം പുണ്യ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ദഅ ഇലൽ ഹുദ കാന ലഹു മിനൽ അജ്രി ഫി ഉജൂറഹ കബീറു. സന്മാർഗ്ഗത്തെ ക്ഷണിക്കുന്നവർക്ക് അത് പിന്തുടർന്നതിന് സമാനമായ പ്രതിഫലമുണ്ട്. മനുഷ്യൻ നന്മയിലേക്കും വിശുദ്ധ മതത്തിലേക്കും ജനങ്ങളെ ക്ഷണിക്കണമെന്നതിലേക്കാണ് ഈ പരിശുദ്ധ വചനം നമ്മെ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിന്റെ കവാടം ഷഹാദത്ത് കലിമ ഊരിയാടി സദുദ്ദേശത്തോടെ വരുന്നവരെ സർവാത്മനാ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ അതിലേക്കുള്ള മാർഗങ്ങളെ പറഞ്ഞു കൊടുക്കേണ്ടത് ഓരോ മുസ്ലിംമാരെയും നിർബന്ധ ബാധ്യതയാണ്. മാത്രമല്ല, പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനവുമാണ്. ഉപയോഗിച്ച് മാനവകുലത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. സഹോദരങ്ങളെ, മുൻഗാമികളായ പ്രവാചകന്മാർ സുസമുദായത്തെ സത്യപാതാവിലേക്ക് ക്ഷണിച്ചത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. വ്യത്യസ്തമായ രൂപങ്ങളും യുക്തികളുമാണ് അവർ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഉപയോഗിച്ചത്. അതുപോലെ തന്റെ ജീവിതം കൊണ്ട് ഇസ്ലാമിക പ്രബോധനം സാധ്യമാക്കിയ ഒരു മഹാനായിരുന്നു അജ്മീർ ഖ്വാജാ മുഈനുദ്ദീൻ ചിസ്തി എന്നവർ. ഇങ്ങനെ നിരവധി മഹാന്മാർ തങ്ങളുടേതായ പ്രവർത്തനം കൊണ്ട് ഇസ്ലാമിക പ്രബോധനം സാധ്യമാക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, നവീകരണത്തിന് നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. നവീനമായ ന്യൂനതമായ സാങ്കേതിക വിദ്യകൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവ ഉപയോഗപ്പെടുത്തി നമ്മുടെ യുക്തികനുസരിച്ച് ഇസ്ലാമിക പ്രബോധനം നാം സാധ്യമാക്കണം. സമൂഹ മാധ്യമങ്ങളിൽ അഭിരമിച്ച് ജീവിതം മോഹിച്ച് നിൽക്കുന്ന സമുദായത്തിൽ നന്മകളെ സദുപദേശങ്ങൾ കൈമാറി മറ്റുള്ളവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമുക്കാവണം. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം, അത് ഇസ്ലാം മതം മാത്രമാണെന്ന സന്ദേശം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കാൻ നമുക്കാവണം. അതിനുവേണ്ടി നാം നവീനമായ ന്യൂനതമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തണം. ഞാൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അവസാനമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.